ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾ ഇന്ന് മസ്കറ്റ് നൈറ്റ്സ് കാണാൻ പോവാണ്. കോറം പാർക്കിലാണ് കാണാൻ പോയത്. ജാനുവരി 19 ഇത് സ്റ്റാർട്ടായത്. ഇതിപ്പോൾ കഴിഞ്ഞ കേട്ടോ, ഫെബ്രുവരി 4 വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളതാണ് തോന്നുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ 7:30 ആയപ്പോൾ അവിടെ എത്തി. അപ്പം തന്നെ നല്ല തിരക്കായിരുന്നു. ഫ്രണ്ട് എൻട്രൻസിലൊന്നും പാർക്കിംഗ് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മാറാലാൻഡ് ഇല്ലേ, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ചുള്ളിലോട്ടായിട്ട് പാർക്കിംഗ് കിട്ടി. അത് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത്. പിന്നെ ഞങ്ങളുടെ കൂടെ ബ്രദറിനായി ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് വരുന്ന സമയം കൊണ്ട് അവരെ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കയറാൻ പറ്റി. ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 200 പൈസയാണ്. നാട്ടിലെ ഒരു 42-43 രൂപയോളം വരും. ഇത്തവണ 4 സ്ഥലങ്ങളിലായിട്ടാണ് മസ്കറ്റ് നൈറ്റ്സ് ഉണ്ടായിരുന്നത്. ടിക്കറ്റ് റേറ്റ് ചില സ്ഥലങ്ങളിൽ ഡിഫറെൻ്റ് ആണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഫെസ്റ്റിവൽ ഇല്ലായിരുന്നു. പണ്ട് മസ്കറ്റ് ഫെസ്റ്റിവൽ എന്നായിരുന്നു, ഇപ്പോഴാണ് അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്ത് മസ്കറ്റ് നൈറ്റ്സ് എന്നാക്കിയത്. മസ്കറ്റ് നൈറ്റ്സിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 34 പേര് പങ്കെടുത്തു. ആ കോണ്ടെസ്റ്റിൽ ജയിച്ച ആളുടെ ലോഗോയാണ് ഇവർ സെലക്ട് ചെയ്തത്. ഇത് എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടി മാത്രം നടത്തുന്ന ഒന്നല്ല, ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ വഴി ലോക്കൽ ഇൻഡസ്ട്രീസിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നടത്തുന്ന ഒന്നാണ്. ഇവിടെ സെൻറ്ററിലായിട്ടൊരു ലേക്ക് ഉണ്ട്. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ടാണ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. പിന്നെ ലേക്കിലും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല പല സമയങ്ങളിലായിട്ടാണ് ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാമൊന്നും കാണാൻ പറ്റിയില്ല. ഫയർ ഷോ, ലേസർ ഷോ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്കതൊന്നും കാണാൻ പറ്റിയില്ല. ഇതാണെന്ന് തോന്നുന്നു ബോട്ട് ലേക്ക് ഷോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ബോട്ടിലായിട്ട് ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് കാണും. അവരിങ്ങനെ നിന്നിട്ട് കുട്ടികളെയൊക്കെ നോക്കിയിട്ട് ഹായ് പറയും, അതുപോലെ തന്നെ ചെറുതായിട്ട് ഡാൻസൊക്കെ ചെയ്യും. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. ഇപ്പോൾ നാട്ടിലൊക്കെ ഉത്സവത്തിൻ്റെ സമയമാണ്. അപ്പോൾ നമുക്ക് നാട് വിട്ടിട്ട് പുറത്ത് നിൽക്കുന്നവർക്ക് ഇത് ചെറിയ രീതിയിലൊരു ആശ്വാസമായിരിക്കും. നമ്മുടെ നാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ഈ ആൾക്കാരും ഇങ്ങനെ ചെറിയ ചെറിയ പെർഫോമൻസും ഒക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനോട് ചെറുതായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ചെറിയൊരു ഫീല് കിട്ടും നമുക്ക്, ഒരു ഉത്സവത്തിന് നിൽക്കുന്നൊരു ഫീല് കിട്ടും. ഈ കാണുന്ന ആർട്ട് ഫോം എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേയൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ കിട്ടിയില്ല. നമ്മുടെ നാട്ടിലെ ഓരോ കലാരൂപങ്ങളില്ലേ, അപ്പം അതുമൊക്കെ ആയിട്ട് അതുപോലെ എന്തൊക്കെയോ ഐതിഹ്യങ്ങളുള്ള എന്തെങ്കിലുമൊക്കെ ആർട്ട് ഫോം ആയിരിക്കാം. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ലേക്ക് ഫുള്ള് റൗണ്ട് അടിച്ച് വന്നപ്പോൾ 8:30 ആയി. അവിടെ വന്നപ്പോൾ മാജിക് ഷോ എന്നൊരു ബോർഡ് കണ്ടു. അങ്ങനെ അവിടെ കയറി ചോദിച്ചപ്പോൾ 9 മാജിക് ഷോ സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 45 അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരും സ്റ്റേജും ഒക്കെ കണ്ടപ്പോൾ വലിയ എന്തോ സംഭവമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ 45 ഞങ്ങൾ വെയിറ്റ് ചെയ്തത് 5 പോലും ഇല്ലാത്തൊരു ഷോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എങ്കിലും അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നി അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കോറം പാർക്കിൽ കണ്ട മസ്കറ്റ് നൈറ്റ്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു.